ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ? അടുത്ത ക്ലാസ്സിൽ ചെയ്തു വരേണ്ട പ്രവർത്തനങ്ങൾ: വസ്തുക്കളെ വെള്ളത്തിൽ അലിയുന്നവ, അലിയാത്തവ എന്ന് പട്ടികപ്പെടുത്തുക. രണ്ടാമതായി, വെള്ളം വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഏതൊക്കെ എന്ന് പരീക്ഷിച്ച് കണ്ടെത്തുക. മൂന്നാമതായി, താരത്തെ കണ്ടെത്തുന്നതിനായി പാഠപുസ്തകം നന്നായി വായിച്ചു വരിക. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പട്ടികപ്പെടുത്താം. വെള്ളത്തിൽ അലിയുന്നവ, അലിയാത്തവ എന്നീ രണ്ട് പട്ടിക നമുക്ക് തയ്യാറാക്കാം. ക്രമ നമ്പർ: ഉപയോഗിച്ച വസ്തുക്കൾ അലിയുന്നവ, അലിയാത്തവ, ഇങ്ങനെയാണ് പട്ടികപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ പഞ്ചസാര. പഞ്ചസാര വെള്ളത്തിൽ അലിയുന്നവയാണ്. കല്ല് വെള്ളത്തിൽ അലിയാത്തതാണ്. ചെറുപയർ വെള്ളത്തിൽ അലിയാത്തത്. ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത്. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ അലിയുന്നത്. മണ്ണ് വെള്ളത്തിൽ അലിയാത്തവ. മുളക് പൊടി വെള്ളത്തിൽ അലിയും. ജീരകം വെള്ളത്തിൽ അലിയില്ല. തേയിലപ്പൊടി വെള്ളത്തിൽ അലിയില്ല. അപ്പോൾ വെള്ളത്തിൽ അലിയുന്നവയിൽ പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അലിയാത്തവ കല്ല്, ചെറുപയർ, മണ്ണ്, ജീരകം, തേയിലപ്പൊടി. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം: വെള്ളം വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം: സ്പോഞ്ച്, കടലാസ്. കടലാസ് എല്ലാ കടലാസും വെള്ളം വലിയോ? ഇല്ല, ചില കടലാസുകൾ വെള്ളം വലിച്ചെടുക്കില്ല. തുണിയും അങ്ങനെ തന്നെയാണ്. കോട്ടൺ തുണിയാണെങ്കിൽ വെള്ളം വലിച്ചെടുക്കും, സിൽക്ക് തുണിയൊക്കെയാണെങ്കിൽ വെള്ളം വലിച്ചെടുക്കില്ല. ചാക്ക്, ചാക്കിലും പ്ലാസ്റ്റിക് ചാക്ക് വെള്ളം വലിച്ചെടുക്കില്ല, എന്നാൽ ചണച്ചാക്ക് വെള്ളം വലിച്ചെടുക്കും. ഇത് കൂട്ടുകാർ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? താരത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ പാഠഭാഗം നന്നായി വായിച്ചു വരിക എന്നതായിരുന്നു. നമ്മുടെ പാഠഭാഗം ഏതായിരുന്നു? ഞാനാണ് താരം. ഞാനാണ് താരം ആറാമത്തെ പാഠഭാഗമാണ് ഞാനാണ് താരം എന്നുള്ളത്. കൂട്ടുകാർ നന്നായി പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് പൂർത്തിയായിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.